Hi guys, welcome back to my next video. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് തു ജ്യോതി മേം മഖാർ എന്ന് പറയുന്ന നമ്മുടെ രൺബീർ കപൂർ അതുപോലെ തന്നെ ശ്രദ്ധ കപൂർ നായിക നായകന്മാരായിട്ട് വരുന്ന ഈ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ വെച്ച് ഏതോ ഒരു സിനിമ കാണാൻ പോയ സമയത്ത് ഇതിൻ്റെ ട്രെയിലർ കാണാനിടയായി. അപ്പോൾ ഇതിലത്തെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടുകൾ ഒന്ന് രണ്ടെണ്ണം കേട്ടത് അർജിത് സിംഗും പാടിയ പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സിനിമോട്ടോഗ്രാഫി ആ ട്രെയിലറിൽ കാണിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഇമ്പ്രസീവ് ആയതുകൊണ്ട് ഒരു ഫൺ എന്റർടൈനർ എന്ന നിലയ്ക്ക് ഇത് കാണാൻ തീരുമാനിച്ചു. സോ ആ ഒരു സിനിമ ഇന്ന് കണ്ടു. ആ ഒരു സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മളവിടെ സംസാരിക്കുന്നത്. സോ ആദ്യമായി തന്നെ പറയാനുള്ളത്, ഒരു 10-15 കൊല്ലം മുമ്പ് ബോളിവുഡ് സംസാരിച്ച് കഴിഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഈ സിനിമയിൽ വീണ്ടും ഒരു പുതിയ കുപ്പിയിലാക്കി തരിക എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതായത് റിച്ച് ഫ്രെയിമുകൾ, അതുപോലെ തന്നെ കുറച്ച് പുരോഗമനവാദം ഒക്കെ ഇട്ടുകൊണ്ട് ഒരു എന്തോ ഒരു പുതിയ സംഭവമാണെന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ. അതാണ് ഈ ഒരു മക്കാർ ഫിലിം. എനിക്ക് ആകെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിന്റെ സിനിമാട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, അതായത് ഒരു റിച്ച് ഫാമിലിയുടെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിൽ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നൊക്കെ ഉണ്ട്. സോ അത്തരത്തിലുള്ള ഒരു തീം, അതുപോലെ തന്നെ പ്രേമം, ബ്രേക്കപ്പ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാന വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത്. പ്രപ്പോസ് ചെയ്ത് മടുപ്പിക്കുന്ന ഒരുപാട് സീൻസുകളുണ്ട്. അതുപോലെ തന്നെ ക്യൂട്ട്നെസ് വാരി വിതറാനായിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. നായകനാണെന്നുണ്ടെങ്കിൽ കോമഡി എന്ന് പറഞ്ഞ് കാണിച്ചുകൂട്ടുന്നതൊക്കെ ഒരുപാട് കാലം മുമ്പ് കണ്ട സാധനങ്ങളുടെ ഒരേ ആവർത്തന വിരസത ഒരുപാട് സ്ഥലത്ത് അനുഭവപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും 2-3 സ്ഥലങ്ങളിൽ കോമഡി ചെറുതായിട്ട് വർക്കൗട്ടായി എന്ന് എനിക്ക് തോന്നി. അങ്ങനെയുള്ള കണ്ടു മറക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ എന്നും എനിക്ക് പറയാനില്ല. ഒരു വെറുതെ ഒരുപാട് സമയം കളയാൻ നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ, 2-2.5 മണിക്കൂർ നിങ്ങൾക്ക് കളയാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാവുന്ന അത്യാവശ്യം നല്ല റിച്ച് ഫ്രെയിംസുകളും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ഫ്രെയിമുകളൊക്കെ കാണാൻ സിനിമാട്ടോഗ്രാഫി വർക്ക് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 പാട്ടുകൾ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ടിപ്പിക്കൽ ഈ ഒരു സിനിമകൾക്ക് വേണ്ട പാറ്റേണിലുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ സിനിമാട്ടോഗ്രാഫി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ആ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒരു തവണ വെറുതെ കണ്ടു നോക്കാവുന്ന, കണ്ടു മറക്കാവുന്ന ഒരു ചിത്രമായാണ് എനിക്ക് ഈ ഒരു മക്കാർ ഫിലിം ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളിത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.